نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما വിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും അവൻ്റെ വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സാധിക്കുന്ന ആളുകൾ സഫ് പൂർത്തീകരിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ജുമായുടെ മര്യാദയിൽപ്പെട്ടതാണ്. പ്രയാസമുള്ള ആളുകൾക്കാകാം, അല്ലാത്തവർ സഫ് പൂർത്തീകരിച്ചിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റ രണ്ടാം വർഷം റമദാൻ 17-ന് മദീനയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ മാറി ബദർ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടുണ്ടായ പ്രഥമ യുദ്ധം നടന്നത് റമദാനിലെ 17-ാം ദിവസമാണ്, അഥവാ റമദാൻ 17-നായിരുന്നു. ആ ചരിത്ര സംഭവങ്ങൾ പല ഖുതുബകളിലായി, ക്ലാസുകളിലായി, പ്രസംഗങ്ങളിലായി നമ്മൾ പലപ്പോഴും കേട്ടതാണ്. സാന്ദർഭികമായി ബദറുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചരിത്ര പശ്ചാത്തലം വിശദീകരിക്കുന്നതിനപ്പുറത്ത് ഇന്നിൻ്റെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ബദറിൽ നിന്നുള്ള ചില പാഠങ്ങളാണ് ഒന്നാമതായി ഖുതുബ കേൾക്കുന്ന നമ്മളും അതിനുശേഷം ഈ ഉമ്മത്തിനെ നന്നായി അതിൻ്റെ ഗുണപാഠം പഠിപ്പിക്കുകയും ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. ഉമ്മത്തെന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകാം, നമ്മുടെ കൂടപ്പിറപ്പുകൾ ഉണ്ടാകാം, അടുത്ത അകന്ന ബന്ധുക്കൾ, അതേപോലെ തന്നെ അയൽവാസികളായ ഒട്ടനവധി മുസ്ലിം സഹോദരങ്ങൾ. യഥാർത്ഥത്തിൽ ബദർ ചരിത്രം പറയുന്നതിനപ്പുറത്ത് ബദറിൽ നിന്നുള്ള യഥാർത്ഥ ഗുണപാഠം ഇന്നത്തെ മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷം ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ജീവിതം നമുക്ക് തെളിയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ബദറിൻ്റെ ഗുണപാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അംഫാലിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ആ ഭദർ യുദ്ധം ഒന്നിൽ കൂടുതൽ പേരുകളിൽ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. അതിലൊന്ന് യൗമുൽ ഫുർഖാൻ. ഉലമാക്കൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നൽകപ്പെട്ട ഒരു പേരാണ് ഫുർഖാൻ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചന ഗ്രന്ഥം. സത്യമേത്, അസത്യമേത്, ധർമ്മമേത്, അധർമ്മമേത്, നല്ലതേത്, ചീത്തേത് എന്ന് വിശദീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കപ്പെട്ട ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ ബദർ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിളിച്ചൊരു പേര് യൗമുൽ ഫുർഖാൻ എന്നാണ്. വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള വേർതിരിവിന്റെ ദിവസം. അതേപോലെ തന്നെ യൗമൽ തഖൽ ജംആൻ, പരസ്പരം ആളുകൾ കണ്ടുമുട്ടിയ യുദ്ധം ചെയ്ത ദിവസം. അതുപോലെ തന്നെ ബദർ എന്ന പേരിലും ഈ യുദ്ധത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായിരുന്നു അവിടെ യുദ്ധത്തിൽ ഏർപ്പെട്ടത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആ യുദ്ധത്തിൽ ഏർപ്പെട്ട മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും വാദം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സ്വഹാബത്ത് അവർ വിശ്വസിക്കുന്നത് ഞങ്ങളാണ് സത്യത്തിന്റെ ആൾക്കാർ, ഈ സത്യത്തിന് വിജയമുണ്ടാകണം. മുസ്ലിങ്ങളുടെ ശത്രുക്കൾ എന്ന് നമ്മൾ പറയുന്ന മുശ്രിക്കുകളുടെ വാദം എന്താ? അവരുടെ വാദം എന്ന് പറയുന്നത് ഞങ്ങളാണ് സത്യത്തിന്റെ ആൾക്കാർ, ഞങ്ങളാണ് നേരായ പാതയിലുള്ളത്, മുഹമ്മദും കൂട്ടരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിഴച്ചു പോയിട്ടുള്ളത്. ഇത് വെറുതെ പറയുന്നതല്ല. എട്ടാം അധ്യായം സൂറത്ത് അൻഫാലിന്റെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, സത്യനിഷേധികളെ, നിങ്ങൾ വിജയമായിരുന്നു തേടിയിരുന്നത് എങ്കിൽ ആ വിജയം ഇതാ നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇനി നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഖൈറാണ്. അതല്ല, നിങ്ങൾ ആവർത്തിക്കുകയാണ് എങ്കിൽ അല്ലാഹു പറഞ്ഞു, നാമും ആവർത്തിക്കും. വലം തുഗ്നി അൻകും ഫിഅത്തുകും ശൈഅൻ വലൗ കതുറത്, നിങ്ങളുടെ സംഘബലം അത് എത്ര എണ്ണം കൂടുതലാണെങ്കിലും നിങ്ങൾക്കത് ഉപകരിക്കുകയില്ല. കാരണം ഇന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, നിശ്ചയം അല്ലാഹു മുഅ്മിനീങ്ങളോടൊപ്പമാണ്. ഈ ആയത്ത് ബദർ യുദ്ധത്തിന് ശേഷമാണ് ഇറങ്ങുന്നത്. ഈ ആയത്തിന്റെ തഫ്സീർ പരിശോധിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാകും. കാരണം നമ്മൾ പറഞ്ഞു, രണ്ടു കൂട്ടരുടെയും വാദവും ഞങ്ങളാണ് ഹക്കിന്റെ അഹരികാരെന്നാണ്. അതുകൊണ്ട് തന്നെ തഫ്സീറിന്റെ ഉലമാക്കൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, കാനൽ മുശ്രിക്കൂന ഹീന ഖറജു മിൻ മക്ക ഇലൽ ബദർ. മുശ്രിക്കുകൾ എന്ത് ചെയ്തു? മക്കയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെട്ടു യുദ്ധത്തിന് വേണ്ടി. ആ സന്ദർഭത്തിൽ അബൂജഹലടക്കമുള്ള മുശ്രിക്കുകൾ കഅബയിൽ ചെല്ലുകയും കഅബയുടെ വിരി പിടിച്ചുകൊണ്ട് പറഞ്ഞു, വിരി പിടിച്ചുകൊണ്ട് അവർ അല്ലാഹുവിനോട് സഹായം തേടി. അരെ മക്കയിൽ അബൂജഹൽ അടങ്ങുന്ന ഉതുബത്തും ഷൈബത്തും അടങ്ങുന്ന മുശ്രിക്കുകൾ കഅബയിൽ ചെന്ന് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അല്ലാഹുവിനോട് സഹായം തേടി. വഖാലു, അവർ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ, ഇവർ പ്രാർത്ഥിക്കാൻ തെരഞ്ഞെടുത്ത കഅബയുടെ അകത്ത് 300 ചില്ലാനന്തരം ബിംബങ്ങളുണ്ട്. ഇബ്രാഹിം നബി ഇസ്ലാമിന്റെയും ഇസ്മായിലിന്റെയും ലാത്തയുടെയും ഹുസൈനയുടെയും ഹുബലിന്റെയും മനാസയുടെയും അങ്ങനെ തുടങ്ങിയ 360 ബിംബങ്ങൾ അവിടെയുണ്ട്. അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, പക്ഷേ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സന്ദർഭത്തിൽ അബൂജഹൽ ചെന്നുകൊണ്ട് പറഞ്ഞോ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഉൻസുർ അഹ്ലൽ ജുന്ദൈൻ, അല്ലാഹുവേ, ഇതാ രണ്ട് സൈന്യങ്ങൾ ഏറ്റുമുട്ടാൻ പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് മാത്രമല്ല, ഈ രണ്ടു സംഘങ്ങളിൽ
മാന്യന്മാരെ നീ സഹായിക്കണേ. വഖൈറൽ ഖബീലത്തൈ, രണ്ട് ഖബീലകൾ രണ്ട് ഗോത്രങ്ങൾ ഏറ്റുമുട്ടാൻ പോവുകയാണ്, ആ രണ്ട് ഗോത്രങ്ങളിൽ ഏറ്റവും നല്ല ഗോത്രത്തെ നീ സഹായിക്കണേ. മറ്റൊരു പ്രാർത്ഥന ഹദീസുകളിൽ കാണാം. അവർ പറഞ്ഞു, അബൂ ജഹൽ പറഞ്ഞു, അല്ലാഹുമ്മ ഖത്അനാ ലിർറഹീം വആതാനാ ബിമാ ലാ നഅരിഫ്. അല്ലാഹുവേ, ഞങ്ങൾ നല്ല ഐക്യത്തിലായിരുന്നു, ഈ മുഹമ്മദ് വന്നുകൊണ്ട് ഞങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ, റഹിമുകൾ വിച്ഛേദിച്ചു. അതുകൊണ്ട് ആരാണ് ഞങ്ങൾക്കിടയിലുള്ള കുടുംബബന്ധം വിച്ഛേദിച്ചത് എന്ന് നിനക്കറിയാം. അതുപോലെ തന്നെ വആതാനാ ബിമാ ലാ നഅരിഫ്, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ പൂർവികർക്ക് പരിചയമില്ലാത്ത പുതിയ വാചകം കൊണ്ടുവന്നത് മുഹമ്മദാണ്. അതുകൊണ്ട് നാളെ നടക്കുന്ന യുദ്ധത്തിൽ അള്ളാഹുവേ മുഹമ്മദിനെ പരാജയപ്പെടുത്തുകയും സത്യത്തിന്റെ കക്ഷിയായ ഞങ്ങളെ നീ വിജയിപ്പിക്കുകയും ചെയ്യണേ. അബൂ ജഹലിന്റെ പ്രാർത്ഥന തീർന്നിട്ടില്ല. അവർ വീണ്ടും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അല്ലാഹുവേ അള്ളാഹുവേ, നിന്റെ അടുത്ത് ഞങ്ങളാകുന്ന ഈ സത്യമാണ് സത്യം, അതല്ല അവരാണ് സത്യമെങ്കിൽ ഞങ്ങൾ ബാത്തിലിന്റെ കക്ഷിയാണെങ്കിൽ അല്ലാഹുവേ ഉപരിലോകത്തു നിന്ന് ഞങ്ങൾക്ക് മേലെ നീ കല്ലിന്റെ മഴ വർഷിപ്പിക്കണമേ. അവിഹ്തിനാബിഅദാബിനലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ കൊണ്ട് നീ ഞങ്ങളെ പിടികൂടണമേ എന്ന് അബൂ ജഹൽ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ബദർ യുദ്ധത്തിന് പുറപ്പെടുന്നത് നമ്മൾ പ്രാർത്ഥിച്ചു. മുഫസ്സിറുകൾ പറഞ്ഞു, ഫനസലത്ത് ഹാദിഹിൽ ആയ, അക്കാരണത്താൽ ഈ ആയത്ത് ഇറങ്ങി. എന്താണ് ആയത്ത്? അള്ളാഹുവിനോട് ചോദിച്ചത് എന്താ? സത്യം വിജയിക്കണമെന്നാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുൽ ഫതഹ്, സത്യനിഷേധികളെ നിങ്ങൾ വിജയമാണ് തേടിയിരുന്നതെങ്കിൽ അതാ വിജയം വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു. കാരണം അബൂജഹലിന്റെ പ്രാർത്ഥന സത്യം വിജയിക്കണമെന്നാണ്. രണ്ട് സംഘങ്ങളിൽ ആരാണ് സത്യത്തിന്റെ കക്ഷി, ആ കക്ഷിയെ നീ സഹായിക്കണമെന്നാണ്. അള്ളാഹു സഹായിച്ചു. അതുകൊണ്ട് അബൂജഹലിന്റെ പ്രാർത്ഥന ഉത്തരം ലഭിച്ചു. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, നീ സത്യമാണ് തേടിയത് എങ്കിൽ നിന്റെ സത്യം, നീ തേടിയ സത്യം വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നീ അവസാനിപ്പിക്കണം, ഇസ്ലാമിനോട് ശത്രുത നീ അവസാനിപ്പിക്കണം, നീ ഇസ്ലാമിലേക്ക് കടന്നു വരണം. ഇനി അതല്ല, നീ ഇസ്ലാമിനോടുള്ള ശത്രുത അവസാനിപ്പിക്കാതെ വീണ്ടും നിന്റെ പഴയ പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നാമും അതിന് നിനക്ക് നേരെ തിരിയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇവർക്ക് മറുപടി നൽകി. സഹോദരങ്ങളെ, ഇത് ബദറിന്റെ തലേ ദിവസം, അതല്ലെങ്കിൽ ബദറിന്റെ നടക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് കഅബയിൽ വെച്ചുകൊണ്ട് അബൂ ജഹൽ പ്രാർത്ഥിച്ചതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ബദറിലെത്തിയിരുന്നു. യുദ്ധം നടക്കുമെന്നുള്ള സന്ദർഭമായപ്പോ ബദറിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അല്ലാഹുവിനെ ഉയരുന്നുണ്ട്. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതിലൊരു പ്രാർത്ഥന എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ അല്ലാഹുവേ, അബൂ ജഹൽ വിളിക്കുന്നത് അല്ലാഹുമ്മ അല്ലാഹുവേ, പറയുന്നത് അൻജിസ്നി മാ ബഅത്തനി, അല്ലാഹുമ്മ ആതി മാ ബഅത്തനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം ചെയ്ത വിജയം അത് നീ എനിക്ക് നൽകണമേ എന്ന് മാത്രമല്ല റസൂലിനെ കൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അല്ലാഹുവേ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബത മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഉബദു ഫിൽ അർദ്, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നാളെ നടക്കുന്ന യുദ്ധത്തിൽ നീ പരാജയപ്പെടുത്തിയാൽ പിന്നെ നിന്നെ ഈ ഭൂമിലോകത്ത് ആരാധിക്കാൻ മറ്റാരും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഈ സംഘത്തെ നീ സഹായിക്കണമേ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നഹും ഹുഫാതുൻ. സഹാബികൾ നോക്കി പറയുകയാണ്, നമ്മൾ പറഞ്ഞല്ലോ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സഹാബത്തിന്റെ അവസ്ഥ, അവർ നഗ്നബാധരാണ്, കാലിൽ ഒന്നുമില്ലാതെയാണ് അവർ നടന്നു പോകുന്നത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, അല്ലാഹുവേ ഇന്നഹും ഹുഫാതുൻ, അല്ലാഹുവേ അവർ നഗ്നബാധരാണ്, അതുകൊണ്ട് ഫഹ്മിൽഹും, നീ ആ സഹാബത്തിന് വഹിക്കണമേ. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നഹും ഉറാതുൻ, അവർക്ക് ശരിയായ വസ്ത്രമില്ല റബ്ബേ, അതുകൊണ്ട് ഫത്സുഹും, നീ അവർ ധരിപ്പിക്കണമേ. അല്ലാഹുമ്മ ഇന്നഹും ജിയാഉൻ, അല്ലാഹുവേ എന്റെ സഹാബത്ത് അവർ പട്ടിണി പാവങ്ങളാണ്, അതുകൊണ്ട് ഫഅശ്ബിഉഹും, അല്ലാഹുവേ അവർക്ക് നീ ഭക്ഷണം നൽകണമേ. സുഹൃത്തുക്കൾ എന്തു മനസ്സിലായി? മുശ്രിക്കുകൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോടാണ്.
മുസ്ലിമീങ്ങൾ അവരുടെ നേതാവ് ഖൈറുൽ ഖൽഖ് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോടാണ്. ഇതിൽ നിന്ന് മുസ്ലിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? സുഹൃത്തുക്കളെ, ഇവിടെ ഒരു അടിസ്ഥാനമുണ്ട്. ഇസ്ലാമിന്റെ ഭാഗം എന്ന് പറയുന്നത് അല്ലാഹു റസൂലും നമ്മെ പഠിപ്പിച്ചത്, മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത്, ദുആ എന്നുള്ളത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അല്ലേ. പക്ഷെ മക്കയിലെ മുശ്രിക്കാനുള്ള പ്രശ്നം എന്താണെന്നറിയോ? അവരുടെ ഭാഗം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. എങ്കിൽ സഹോദരങ്ങളെ, എന്തിനാ ബദർ യുദ്ധം നടന്നത്? അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ പിന്നെന്തിന് ബദർ യുദ്ധം നടന്നു? കാരണം എന്താ? ചരിത്രം വെറുതെ പറയുന്നതല്ല. ഇമാം ബുഖാരിയെ പോലെ, മുസ്ലിമിനെ പോലെ പ്രസിദ്ധരായ മുഹദ്ദിസുകളൊക്കെ മക്കയിലെ മുശ്രിക്കുള്ള പ്രാർത്ഥന എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ബദറുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് അവർ വിളിച്ചത് അല്ലാഹുമ്മാന, റസൂലുള്ള വിളിച്ചത് അല്ലാഹുമ്മാന, പിന്നെങ്കിൽ എന്തിനു വേണ്ടി ബദർ യുദ്ധം നടന്നു? ഇവിടെയാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് ഈ ബദറിൽ നിന്ന് പഠിക്കേണ്ട ഗുണപാഠം എന്ന് പറഞ്ഞാൽ, മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? പ്രാർത്ഥന അത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം, ഇബാദത്ത് അത് അല്ലാഹുവിന് മാത്രമായിരിക്കണം. അതല്ലാത്ത ആളുടെ വാദമെന്താ? അല്ലാഹുവിനോടുമാകാം, അല്ലാഹു അല്ലാത്തവരോടുമാകാം. ഇതാണ് ഇന്നത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും അതുപോലെ തന്നെ തൗഹീദിന്റെ അഹലുകാരുമുള്ള വ്യത്യാസം. ഏതുപോലെ അന്നത്തെ മക്കയിലെ മുശ്രിക്കുകളും അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഉണ്ടായിരുന്ന വ്യത്യാസം പോലെ. കാരണം എന്തെന്നറിയോ? ഇബാദത്തില്ലാത്തൊരു സമൂഹത്തിലേക്കല്ല റസൂലുള്ളാഹി അല്ലാഹു നിയോഗിച്ചത്. റസൂലുള്ള വരുന്ന സന്ദർഭത്തിൽ അവർക്ക് അല്ലാഹുവിനെ പരിചയമുണ്ടായിരുന്നു, അവർ ഹജ്ജ് ചെയ്തിരുന്നു, അവർ ഉംറ ചെയ്തിരുന്നു, അവർ നമസ്കരിച്ചിരുന്നു, ഹജ്ജാജികൾക്ക് അഥവാ ഹജ്ജ് ചെയ്യാൻ വന്നിരുന്ന ആളുകൾക്ക് ഖിദ്മത്ത് ചെയ്തിരുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തിരുന്നു, അതുപോലെ തന്നെ അവർ ദാനധർമ്മങ്ങൾ നൽകിയിരുന്നു, എല്ലാ കർമ്മങ്ങളും അവർ ചെയ്തിരുന്നു, അല്ലാഹുവിന് ഇബാദത്തും ചെയ്തിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം അല്ലാഹു അല്ലാത്തവർക്കും ഇബാദത്ത് ചെയ്തു. റസൂലുള്ള വന്നുകൊണ്ട് പറഞ്ഞതെന്താ? ഇബാദത്ത് അല്ലാഹുവിന് മാത്രമായിരിക്കണം. അതുകൊണ്ടാണ് 38-ാം അധ്യായം സൂറത്ത് സ്വാദിന്റെ 5-ാമത്തെ ആയത്തിൽ മുശ്രിക്കുകൾ ഒരു അത്ഭുതകരമായ ഒരു കാര്യം ചോദിച്ചു. കാരണം എന്താണെന്നറിയോ? റസൂലുള്ള വന്നുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകളോട് നിങ്ങളുടെ ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രമാക്കണമെന്ന് പറഞ്ഞപ്പോ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മുഹമ്മദ്, ഞങ്ങൾ ആരാധിച്ചിരുന്ന ഒരുപാട് ആലിഹത്തുകളുടെ ഇലാഹങ്ങളെ നീ ഒറ്റ ഇലാഹാക്കുകയാണോ? ഒരൊറ്റ ഇലാഹിനേക്ക് മാത്രം നീ ചുരുക്കുകയാണോ? ഇത് വലിയ അത്ഭുതകരമായ കാര്യമാണ്. കാരണം എന്താ? ഞങ്ങൾ പാരമ്പര്യമായി ഞങ്ങളുടെ പൂർവ്വ പിതാക്കരിൽ നിന്ന് പഠിച്ചതാണിത്. ഇവർ സ്വാലിഹികളാണ്, സജ്ജനങ്ങളാണ്. അവർക്കല്ലാവ് കൊടുത്ത കഴിവിൽ നിന്നല്ല, അവർക്കല്ലാവ് കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. അവർക്ക് സ്വന്തമായി യാതൊരു കഴിവുമില്ല, അത് തൽബിയത്തിലുണ്ട്. ഈ ആളുകളോടാണ് റസൂലുള്ള പറഞ്ഞത് എന്ത്? ഇലാഹ് അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് ഇബാദത്ത് അല്ലാഹുവിന് മാത്രമായിരിക്കണം. സുഹൃത്തുക്കളെ, ഈ സൂറത്ത് സ്വാദിന്റെ 5-ാമത്തെ ആയത്തിന്റെ തഫ്സീർ നമ്മൾ വായിക്കണം. ഇതിന്റെ അവതരണ പശ്ചാത്തലം വായിക്കണം. അതിൽ കാണുന്നതെന്നറിയോ? അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായി വർത്തിക്കുന്ന പ്രവാചകന്റെ പുത്രവൻ അബൂ താലിബ് രോഗിയായി. ആ സന്ദർഭത്തിൽ അബൂജഹൽ അടക്കമുള്ള ഖുറൈശികൾ അബൂ താലിബിനെ വന്ന് കണ്ടു ഒരു പരാതിയുമായി. എന്താ പരാതി എന്നറിയോ? അവര് അബൂ താലിബിനോട് പറഞ്ഞു, നിന്റെ സഹോദരപുത്രൻ മുഹമ്മദ് ഞങ്ങളുടെ ഇലാഹുകളെ കുറ്റം പറയുന്നു, ഞങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളെ തള്ളി പറയുന്നു, അതുകൊണ്ട് നിന്റെ സഹോദരപുത്രനെ ഉപദേശിക്കണം. അബൂ താലിബ് ഉടനെ തന്നെ ആളെ പറഞ്ഞയച്ചു, മുഹമ്മദിനോട് ഒന്നെന്നെ കാണാൻ വരാൻ പറയണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിനെ കാണാൻ വന്നു. ആ സന്ദർഭത്തിൽ അബൂ താലിബും അതേപോലെ തന്നെ മക്കയിലെ ഖുറൈശികൾ അബൂ താലിബിന്റെ അടുത്തുണ്ട്. ചോദിച്ചു, മുഹമ്മദെ, ഇവിടെ ഒരു പരാതിയുമായിട്ടാ വന്നത്. എന്താ പരാതി?
ഇവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഇലാഹുകളെ നീ കുറ്റം പറയുന്നു, അത് പാടില്ല എന്ന് പറയുന്നു, അത് ശരിയല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് എന്നാണ് എന്റെ മറുപടി? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിതൃപ്പിനോട് അബൂ താലിബിനോട് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം മാത്രമേ, അവരിൽ നിന്ന് ഒരു വാക്ക് മാത്രമേ ഈ മക്കയിലെ മുശ്രിക്കുകളിൽ നിന്ന് എനിക്ക് ആവശ്യപ്പെടാനുള്ളൂ എന്ന് മാത്രമല്ല, ആ ഒരൊറ്റ വാക്ക്, ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതിനുള്ള ഗുണമുണ്ട്. എന്താ ഗുണം? റസൂലുള്ള ആ മുശ്രിക്കുകളോട് അടക്കം പറഞ്ഞു, തദീനു ലഹും ബിഹൽ അറബ്, ആ ഒരു വാക്ക് പറഞ്ഞാൽ അറബികൾ മുഴുവനും നിങ്ങൾക്ക് കീഴടങ്ങും. അതുപോലെ തന്നെ വയംലിക്കൂന ബിഹൽ അജം, അറബികളല്ലാത്ത അനറബികൾ നിങ്ങൾക്ക് വിധേയരാകും എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങൾക്ക് കീഴ്പ്പെടും. അങ്ങനെ ഒരു വാക്ക് മാത്രമാണ് ഈ മുശ്രിക്ക് അഥവാ ഈ അബൂ ജഹൽ അടക്കമുള്ള ഖുറൈശികളിൽ നിന്ന് അബൂ താലിബ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇത് പറഞ്ഞ മാത്രയിൽ അബൂ താലിബ് പറഞ്ഞു, ഇങ്ങനെയെങ്കിലും ഒരു വാക്കല്ല പത്ത് വാക്ക് ഞാൻ പറയാം, പത്ത് വാക്ക് ഞങ്ങൾ പറയാം. മുഹമ്മദ് പറഞ്ഞോട്ടെ എന്താണ് ഞങ്ങൾ പറയേണ്ടത്. ആ സന്ദർഭത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവർ ഇത്രമാത്രം പറഞ്ഞാൽ മതി. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അവർ അറബികളാണ്, നന്നായി അറബി തിരിഞ്ഞ ആളുകളാണ്. അവർക്ക് നന്നായി ഇതിന്റെ മാന മനസ്സിലായി. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാന എന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖ്തി ഇല്ലല്ലാഹ്, ഇബാദത്ത് ചെയ്യാൻ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് ഞങ്ങളെ കൊണ്ട് മുഹമ്മദ് പറയിപ്പിക്കുന്നത്. ഇത് കേട്ട മാത്രയിൽ അബൂ ജഹൽ അടക്കമുള്ള ഖുറൈശികൾ ശതമൻ ശദീദന, ചീത്ത ശക്തമായ ചീത്ത പറഞ്ഞുകൊണ്ട് അബൂ ലഹബിന്റെ മുമ്പിൽ നിന്ന് അവരിറങ്ങിപ്പോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട് അവരിറങ്ങിപ്പോയി. കാരണം എന്താ? ഉലമാക്കൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ മാന അവർക്കറിയാമായിരുന്നു. കാരണം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ ഇഖ്ലാസോട് കൂടി പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ഒരാളോട് ഒന്നും ചോദിക്കാൻ കഴിയില്ല. ഇന്നത്തെ സമസ്തക്കാർക്ക് മനസ്സിലാക്കാത്തതും അത് തന്നെയാണ് സഹോദരങ്ങളെ. ഇന്നത്തെ മുസ്ലിങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന സമസ്തയിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർക്കും തിരിയാതെ പോയതും അത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? മനസ്സറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ മനുഷ്യന് അല്ലാഹു അല്ലാത്തവരോട് ഒരിക്കലും ഒന്നും ചോദിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഈ വിഷയത്തിലാണ് ഇന്നത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും അതേപോലെ തൗഹീദുള്ള ന്യൂനപക്ഷങ്ങളും അടിസ്ഥാനപരമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം നമ്മൾ അറിയേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞല്ലോ മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും, അല്ലാഹു അല്ലാത്തവരോടും ദുആ ചെയ്യും. എന്തായിരുന്നു യഥാർത്ഥത്തിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ മക്കയിലെ മുശ്രിക്കുകൾ കണ്ടെത്തിയ ന്യായം? എന്താ ന്യായം? അത് അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. പത്താം അധ്യായം സൂറത്ത് യൂനസിന്റെ പതിനെട്ടാമത്തെ ആയത്ത്. സൂറത്തുകളെ ഞാൻ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം നന്നായി നമ്മൾ പഠിക്കുകയും ഉമ്മത്തിനെ നമ്മൾ നന്നായി പഠിപ്പിക്കുകയും ചെയ്യണം. എന്താ മക്കയിലെ മുശ്രിക്കുകളുടെ വാദം? അവർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിരുന്നു. ആരാണവർ? ഊരും പേരറിയാത്തവരല്ല, അമുസ്ലിങ്ങളായി പിന്നീട് മരിച്ചു കഴിഞ്ഞതിന് ശേഷം മുസ്ലിങ്ങളുടെ നാമകരണം ചെയ്ത് വാഴ്ത്തപ്പെട്ടവരല്ല. മരിച്ചാരാ? നമസ്കരിക്കാതെ, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാതെ, റമദാനിൽ പരസ്യമായി പുകവലിച്ച് ഭക്ഷണം കഴിച്ച് ദീനിന്റെ യാതൊരു ശിആറുകളും പാലിക്കാതെ ജീവിച്ച് മരിച്ചു പോരല്ലവരും പ്രാർത്ഥിച്ചിരുന്നത്. മരിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഖലീലുള്ള എന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്, മകൻ ഇസ്മായിലിനോട്, അതേപോലെയുള്ള പ്രവാചകന്മാരോടും വിശുദ്ധ ഖുർആൻ മഹത്തുക്കൾ എന്ന് പറഞ്ഞ സ്വാലിഹീങ്ങളോടുമാണ് മക്കയിലെ മുശ്രിക്കുകൾ ദുആ ചെയ്തിരുന്നത്. എന്താണ് അവരുടെ വാദം? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വയഅബ്ദൂന മിൻ ദൂനില്ലാഹ്, അവർ അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്തവർ അവർ ദുആ ചെയ്തിരുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഈ ദുആ ചെയ്യുന്നവരോ നമ്മൾ ന്യായീകരിക്കേണ്ടതില്ല,
അതവർ സഹായിച്ചിരുന്നു, സഹായിക്കാൻ കഴിവുള്ള ആളുകളായിരുന്നു എന്ന് നമ്മൾ പറയേണ്ട. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹു വിശദീകരിക്കുക. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന അവരെ സംബന്ധിച്ച് മക്കയിലെ മുശ്രിക്കുകൾക്ക് യാതൊരു ഉപദ്രവവും അവർ ചെയ്തിരുന്നില്ല, യാതൊരു ഉപകാരവും അവർക്ക് ചെയ്തു കൊടുത്തിരുന്നില്ല. പക്ഷേ അവരെന്തിനാ ദുആ ചെയ്തത്? വയഖൂലൂന, അവരിപ്രകാരം പറയും, ഹാഉലായി ശുഫഹാഉനാ ഇൻദല്ലാഹ്, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇബ്രാഹിം, ഇസ്മായിലും, ഹുബലും, ലാത്തയും, ഉസ്സയും അവർ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. മറിച്ച് എന്താണെന്നറിയോ, മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ അവരുടെ ന്യായം, ഹാഉലായി, ഈ കൂട്ടർ, അഥവാ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടരുണ്ടല്ലോ, ശുഫഹാഉനാ, ഞങ്ങളുടെ ശുപാർശകർ മാത്രമാണ്. എവിടെ? അല്ലാഹുവിന്റെ അടുത്ത്. എന്ന് പറഞ്ഞാൽ സ്വന്തമായി അവർക്ക് കഴിവില്ല, മറിച്ച് ഞങ്ങൾ അവരോട് ചോദിച്ചാൽ ഞങ്ങളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ അടുത്ത് അവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുമെന്നുള്ള വിശ്വാസം മാത്രമായി. ഇനിയോ രണ്ടാമത്തെ കാര്യം, സൂറത്ത് സുമർ അല്ലാഹു പറഞ്ഞു, അള്ളാഹുവിന് പുറമെ അവർ ചില വലിയകളെ, മിത്രങ്ങളെ, സഹായികളെ അവർ സ്വീകരിച്ചിരുന്നു. എന്നിട്ട് അവരെന്താ, അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവർ അള്ളാഹുവിന് പുറമെയുള്ള ഇലാഹുകളെ ഇബാദത്ത് ചെയ്തിട്ടില്ല. എന്തിനു വേണ്ടിയല്ലാതെ, ഏകനായ അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് പറഞ്ഞതെന്താ, അള്ളാഹുവിന്റെ അടുത്ത് അവർ ശുപാർശ പറയുമെന്നുള്ള വിശ്വാസത്തിൽ, അതല്ല എങ്കിൽ ഏകനായ സൃഷ്ടാവിലേക്ക്, അള്ളാഹുവിലേക്ക് ഈ സാധുക്കളായ ഞങ്ങളെ, ആര് ഞങ്ങളെന്ന് പറഞ്ഞാൽ അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത് പോലുള്ള മുശ്രിക്കുകളായ ഞങ്ങളെ അള്ളാഹുവിനെ കടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ അവരെ ഇബാദത്ത് ചെയ്തിട്ടില്ല എന്ന് അള്ളാഹു പറയുക. എങ്കിൽ സഹോദരങ്ങളെ, ആദ്യകാല സമസ്തയുടെ വിശ്വാസം എന്തെന്നറിയോ, ആദ്യകാലത്ത് അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞ ഇതേ വാദമായിരുന്നു, ഞങ്ങൾ അള്ളാഹുവല്ലാത്തവരുടെ ഇബാദത്ത് ചെയ്യുന്നില്ല, അവരോട് ഞങ്ങൾ നേർക്ക് നേരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നേയില്ല. പറിച്ചെന്താ, അള്ളാഹു കൊടുത്ത കഴിവില്ലെന്ന് ഞങ്ങൾ ചോദിക്കുക മാത്രമാണ്, ഞങ്ങൾക്ക് അവർ ശുപാർശ പറയുമെന്നുള്ള വിശ്വാസം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് ആദ്യകാലത്തെ സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നത്തെ അവസ്ഥയില്ല. സഹോദരങ്ങളെ, വാട്സപ്പിൽ വരുന്നത് ഖുത്ബയിൽ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. നേർക്ക് നേരെ പച്ചയായി അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു തേടാം, വിളിച്ചു പ്രാർത്ഥിക്കാം, അവര് പ്രാർത്ഥന കേൾക്കും, അവര് സഹായിക്കുമെന്നുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സമസ്തക്കാർക്ക്. ആവർത്തിച്ച് ചോദിക്കട്ടെ സഹോദരങ്ങളെ, എങ്കിൽ എന്തിനാണ് ഹിജ്റ രണ്ടാം വർഷം റമദാൻ 17 ബദർ യുദ്ധം നടന്നത്? എന്തിനാ മുശ്രിക്കുകളും മുസ്ലിമുകളും തമ്മിൽ യുദ്ധം നടന്നത്? ഇതാണ് സഹോദരങ്ങളെ ഇന്നിന്റെ മുസ്ലിമീങ്ങൾ ബദറിൽ നിന്ന് വായിച്ചു മടിക്കേണ്ട വലിയ ഗുണപാഠം. അല്ലാഹു സുബ്ഹാനഹു തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും അസത്യം അസത്യമായി മനസ്സിലാക്കാനും അസത്യത്തിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തൗഫീഖ് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين. أما بعد ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് സഹോദരങ്ങളെ. അള്ളാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ന്യായം കണ്ടെത്തുന്ന ആളുകൾ ഈ മുസ്ലിം ഉമ്മത്തിനെ ചതിക്കുകയും അവരെ നിത്യനരകത്തിലേക്ക് പറഞ്ഞേക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ,
അതിനെ കണ്ടെത്തുന്നൊരു ന്യായം എന്താണെന്നറിയോ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർക്ക് സ്വമതിയത്ത് കൽപ്പിക്കുന്നില്ല എന്നാണ്. പറഞ്ഞാൽ അവർ സ്വയം കഴിവുള്ള ആളുകളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ്. സഹോദരങ്ങളെ, രണ്ട് രൂപത്തിലുള്ള ആയത്തുകൾ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ പഠിക്കണം. അതിലൊന്ന്, വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ വലഇൻ സഅൽതഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാൻ വേണ്ടി അള്ളാഹു പറയുന്ന രീതി, നബിയെ വലഇൻ സഅൽതഹും എന്ന് തുടങ്ങുന്ന ഒരു രീതിയും, അതേപോലെ തന്നെ കുൽ മൻ എന്ന് തുടങ്ങുന്ന രണ്ടാമത്തെ രീതി. ഇത് നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ഇൻഡെക്സ് എടുത്തു വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ വന്ന ഈ ആയത്തുകളൊക്കെ നിങ്ങൾ പരിശോധിക്കുക. എന്തിനാണെന്നറിയോ? ഈ സമസ്തയുടെ പണ്ഡിതന്മാർ എത്രമാത്രം ദുർവ്യാഖ്യാനമാണ് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ട് ശിർക്ക് ചെയ്യിക്കാൻ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. വിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം സൂറത്ത് അൽ-ഖദൂത്തിന്റെ 61-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ്, വലഇൻ സഅൽതഹും, മുഹമ്മദ് നബിയെ നീ അവരോട് ചോദിച്ചാൽ, ആരോട്? അബൂബക്കർ സിദ്ദീഖിനോടല്ല, ഉമർ ഇബ്നു ഖത്താബിനോടല്ല, റളിയല്ലാഹു തആല അൻഹു അജ്മഈൻ, മറിച്ച് മക്കയിലെ മുശ്രിക്കുകളോട് മുഹമ്മദ് നബിയെ താങ്കൾ ചോദിച്ചു നോക്കിയാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ഉത്ബത്തെ ശൈബത്തെ അബൂജഹലെ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആരാണ് ആകാശഭൂമി ലോകങ്ങളെ പടച്ചത്? വസഖറശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അത് നിയന്ത്രിക്കുന്നവൻ ആരാണ്? എന്താ മക്കൻ മുശ്രിക്കുകളെ മറുപടി? ലാത്താന്ന, ഉസ്സാന്ന, ഇബ്രാഹിം അലൈഹിസ്സലാം. മക്കയിലെ മുശ്രിക്കുകൾ പറയും, വിശുദ്ധ ഖുർആനാണ്, ഒരു സംശയമില്ലാതെ അവർ പറയും അല്ലാഹുവാണ് എന്ന്. വിശുദ്ധ ഖുർആൻ വീണ്ടും 29-ാം അധ്യായം സൂറത്ത് അൽ-ഖബൂത്ത് 69-ാമത്തെ ആയത്ത് അല്ലാഹു ചോദിക്കുകയാണ്, വലഇൻ സഅൽതഹും, മുഹമ്മദ് നബിയെ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ, മൻ നസ്സല മിനസ് സമാഇ മാഅ, ഉപരിലോകത്ത് നിന്ന് ആരാണ് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്നത്? അതുപോലെ തന്നെ നിർജീവമായ ഭൂമി മഴയ്ക്ക് ശേഷം അതിന് ജീവൻ നൽകുന്നത് ആരാണ്? മുശ്രിക്കുകളുടെ മറുപടി എന്താറിയോ? അല്ലാഹുവാണ്. വീണ്ടും അല്ലാഹു ചോദിച്ചു 31-ാം അധ്യായം സൂറത്ത് ലുഖ്മാൻ 25-ാം അധ്യായം, വലഇൻ സഅൽതഹും, മുഹമ്മദ് നബിയെ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമി ലോകങ്ങളെ പടച്ചത് ആരാണ്? വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമർ 38-ാം ആയത്ത്, സൂറത്ത് സുഖ്റുഫ് 9-ാമത്തെ ആയത്ത് ഇതേ സംഭവം മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കുന്നുണ്ട്. 10-ാം അധ്യായം സൂറത്ത് യൂനസ് 31-ാമത്തെ ആയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു മുശ്രിക്കുകളോട് ചോദിക്കാൻ ചോദിക്കുന്നുണ്ട്. കുൽ, മുഹമ്മദിനെ ചോദിക്കുക, മൻ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, മുശ്രിക്കുകളെ ആരാണ് ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് രിസ്ക് നൽകുന്നത്, ഉപജീവനം നൽകുന്നത്? നിങ്ങൾ കാണുന്ന കണ്ണ്, നിങ്ങൾ കേൾക്കുന്ന കേൾവി, അത് ഉടമപ്പെടുത്തിയവനാരാണ്? അതുപോലെ തന്നെ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നവനാരാ? ഇനി മാത്രമല്ല, വമൻ യുദബ്ബിറുൽ അംർ, ആകാശത്ത് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാരാ? എന്തായിരിക്കും മക്കയിലെ മുശ്രിക്കുന്ന മറുപടി? ഇബ്രാഹിം നബീന, ഇസ്മായിൽ നബീന, ലാത്താന, ഉസ്സാന, ഈ കാര്യങ്ങളെ ചോദ്യത്തിന് മുശ്രിക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഒറ്റ വാക്കിൽ അവർ പറയും, അല്ലാഹുവാണ് ഞങ്ങൾക്ക് റിസ്ക് നൽകുന്നത്, അല്ലാ ഞങ്ങൾക്ക് കേൾവി തന്നത്, അല്ലാ ഞങ്ങൾക്ക് കാഴ്ച തന്നത്, അല്ലാ അതേപോലെ തന്നെ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിന്, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിന് പുറത്തു കൊണ്ടുവരുന്നവൻ അല്ലാ, ഉപരിലോകത്തിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അല്ലാ. സഹോദരങ്ങളെ, മുശ്രിക്കുകളോട് ചോദിച്ചപ്പോ അവർ മറുപടി അല്ലാ. ഇന്നത്തെ സംസ്ഥക്കാരുടെ മറുപടി എന്നറിയോ? സിയമ്മട പോലും ഇങ്ങനെ കാര്യങ്ങൾ,
കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാലാണ് സിഎം മരണം. നഊദു ബില്ലാ. കഴിഞ്ഞ കൊറോണയിൽ കേട്ടുള്ള സഹോദരങ്ങളെ, ബദരീങ്ങളെ, നിങ്ങളല്ലാതെ നിങ്ങൾക്ക് ആരുണ്ട്? എന്തിനാ ബദർ യുദ്ധം നടന്നത്? ബദരീങ്ങളോടാണ് ചോദിക്കാൻ, ബദരീങ്ങളോട് ചോദിക്കാനാണ് മുസ്ലിങ്ങളെ നിയോഗിക്കപ്പെട്ടത് എങ്കിൽ പിന്നെന്തിന് ബദർ നടന്നു? സഹോദരങ്ങളെ, മക്കയിലെ മുസ്ലിങ്ങളുടെ വാദം പോലും ഞങ്ങൾക്കില്ല എങ്കിൽ പിന്നെവിടെയാണ് സഹോദരങ്ങളെ മുസ്ലിങ്ങൾ എന്ന് പറയാനുള്ള അവകാശം നമുക്ക്? അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, മക്കയിലെ മുസ്ലിങ്ങളുടെ വാദം നന്നായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, സമയം നമ്മൾ അനുവദിക്കുന്നില്ല, വിശുദ്ധ ഖുർആനിന്റെ ഇൻഡെക്സ് എടുത്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തുടങ്ങുന്ന ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്, അതിന്റെ ഒക്കെ മറുപടി കാണണം. അവസാനത്തിൽ എന്താണെന്നറിയോ? സയഖൂലൂനല്ലാഹ്. മുശ്രിക്കുകളുടെ മറുപടി ഇവരെന്തൊക്കെ ചെയ്യുന്നത് അല്ലാഹുവാണെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബദരീങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയ വലിയ പാഠം എന്ന് പറയുന്നത് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമായിരിക്കണം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, സഹോദരങ്ങൾ ആരാണ് ബദരീങ്ങൾ? ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനോട് ചോദിച്ചു നോക്കിയാൽ ചിലപ്പോ ആളുകൾ ധാരണ നന്നറിയോ? മുഹിദ്ദീൻ ഷേഖിനെ പോലെ കേവലം ഒരു വ്യക്തിയാണ് എന്ന് ധരിക്കുന്ന മുസ്ലിമുകളുടെ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ബദരീങ്ങൾ എന്ന് പറഞ്ഞാറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടങ്ങുന്ന 313 ഇല്ലെങ്കിൽ 314, ചില റിവായത്തുകൾ പ്രകാരം 316 വരുന്ന സഹാബത്തിന് മൊത്തത്തിൽ പറയുന്നതാണ് ബദരീങ്ങൾ. എന്ന് മാത്രമല്ല, ഒരു ഹദീസ് കേൾക്കോ നിങ്ങൾക്ക്, മുആദ് ഇബ്നു റിസാഹ ഇബ്നു റാഫിഅ അസ്സുറഖി അൻ അബി എന്ന സഹാബിയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, വകാൻ അബൂഹു മിൻ അഹ്ലിൽ ബദർ, ഈ സഹാബിയുടെ ഉപ്പ ബദരീങ്ങളിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം പറയാണ്, ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുത്ത് വന്നു. എന്നിട്ട് ഫഖാല, ജിബ്രീൽ നബിയോട് ചോദിച്ചു, മാ തഉദ്ദൂന അഹ്ലിൽ ബദരി ഫീകും, നബിയേ, നിങ്ങളുടെ കൂട്ടത്തിൽ ബദരീങ്ങൾക്കുള്ള സ്ഥാനം എന്താ? എങ്ങനെയാണ് നിങ്ങൾ ബദരികളെ കാണുന്നത്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് പറഞ്ഞു, മിൻ അഫ്ളിൽ മുസ്ലിമീൻ, റിവായത്തുകളിൽ കാണാം, ഔ കലിമത്തിൻ അഹ്ബിഹ, അതുപോലെ ഒരു പദം റസൂലുള്ള പറഞ്ഞു. എന്ന് പറഞ്ഞാൽ, മിൻ അഫ്ളിൽ മുസ്ലിമീന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ബദരീങ്ങൾ. അവരുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകൾ കാണാം. ഖാല, അന്നേരം ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിനോട് പറഞ്ഞു മറുപടി എന്തെന്നറിയോ? വകദാലിക മൻ ഷഹിദ ബദ്റൻ മിനൽ മലായിക, ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്കും ബദരീങ്ങൾ എന്ന് പറയുന്ന, കാരണം ബദരിൽ പങ്കെടുത്തത് പ്രധാനമായും ബദരീങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, ഇദ് തസ്തഗീഹൂന റബ്ബകും ഫസ്തജാബ ലകും അന്നീ മുമിദ്ദുകും ബിഅൽഫി മിനൽ മലായികത്തി മുർദിഫ. അല്ലാഹു പറഞ്ഞു, ബദറിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അല്ലാഹുവിനോട് ഇസ്തിഗാസ തേടി, ആ സന്ദർഭത്തിൽ നിന്ന് ചെയ്തു, ആയിരത്തോളം വരുന്ന മലക്കുകളെ കൊണ്ട് അല്ലാഹു മുസ്ലിങ്ങളെ സഹായിച്ചു. ഒരുപാട് സംഭവങ്ങൾ ബദറുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ചില സഹാബികൾ വാളും കൊണ്ട് മുസ്ലിങ്ങളെ അടുത്തു പോകും, വാളുകൊണ്ട് പോകുന്നേ കാണും, ആ തലയുണ്ടാകും അറുത്തു വീഴുന്ന രൂപത്തിൽ അവർ കാണും, മലക്കുകൾ വെട്ടി മാറ്റാണ്. കാരണം ആ ബദറിൽ മുസ്ലിങ്ങളോടൊപ്പം യുദ്ധം ചെയ്തിട്ടുള്ള മലായിക്കത്തുകൾ. അതുകൊണ്ട് ജിബ്രീൽ പറഞ്ഞു, ബദറിൽ പങ്കെടുത്ത മലായിക്കത്തുകൾക്കും ബദരീങ്ങളെന്ന് പറയും. സഹോദരങ്ങളെ, സമയം അതിരിച്ചുകൊണ്ട് നിർത്തുകയാണ്, ആവർത്തിച്ചു പറയട്ടെ, ബദരീങ്ങൾ നമുക്ക് നൽകിയ പാഠം പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമായിരിക്കണമെന്ന. ഇന്ന് രാത്രി സഹോദരങ്ങളെ, പള്ളി മുനാരങ്ങളിൽ നിന്ന് ബദർമാല പാടാൻ പോവുകയാണ്. മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിച്ചുകൊണ്ട് ഈ ഉമ്മത്തിലെ ഉസ്താദുമാരെന്ന് പറയുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. കാരണം എന്തെന്നറിയോ? ഈ മുസ്ലിംക്കാർക്ക് ഹിദായത്ത് കിട്ടിയാൽ ഈ ഉമ്മത്ത് രക്ഷപ്പെടും. അതിലെ ബദർമാലയിൽ ഈ പള്ളി മുനാരങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നറിയോ? യാമൻ ബിഹി ഹല്ലൽ റദ വമൻ ബിഹി നഖിദ ഖുൽനാദിയം മുസ്തന്ദിദ യാ അഹ്ല ബദരി ഷുഹദ. മുസ്ലിംക്കാർ പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചുകൊള്ളുക, യാ അഹ്ല ബദരി ഷുഹദ, ബദറിൽ മരിച്ചുപോയ ഷുഹദാക്കളെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ പള്ളി മുനാരങ്ങളിൽ വിളിക്കാണ് സഹോദരങ്ങളെ.
ആവർത്തി ചോദിക്കട്ടെ ഉമ്മത്തിനോട്, പിന്നെന്തിനാണ് ബദറിൽ ബദർ ഉണ്ടായത്? ഇനി സഹോദരങ്ങൾ കേൾക്കണോ, ബദറുമാലയുണ്ട് മൗലൂദിന് പുറമെ. ആ ബദറുമാലയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് മുസ്ലിമീങ്ങൾ. എന്തിനാണെന്നറിയോ? അള്ളാന്റെ സഹായത്തിനല്ല, മറിച്ച് ബദരീങ്ങളെ സഹായം കിട്ടാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന മുസ്ലിമീങ്ങൾ. എങ്ങനെന്നറിയോ? മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. വണ്ണം, വബ, വസൂലി എന്നുള്ള ദീനം എന്ന് പറഞ്ഞ രോഗം, അതുണ്ടായാൽ ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. അല്ലാഹുവേ, നിന്റെ ശിഫ വേണമെന്നല്ല. പ്രവാചകന്മാർ പറഞ്ഞതെന്താ? അല്ലാഹുവേ, നീയാണ് എനിക്ക് രോഗം തന്നത്, അതുകൊണ്ട് നീയാണ് എന്റെ രോഗം സുഖപ്പെടുത്തേണ്ടത്. മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥന, അല്ലാഹുവേ രോഗിയായാൽ ബദരീങ്ങളെ ബർക്കത്തോടെ ഞങ്ങളെ രോഗം ശിഫയാക്കണേ. സഹോദരങ്ങളെ, റസൂലുള്ള പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിലാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഫിത്നെ വരാനുള്ളത്. കാരണം എന്നറിയോ? ചെറിയ ഈമാനുള്ള ആൾക്ക് പിടിച്ചേക്കാൻ കഴിയില്ല, നല്ല കൂവത്ത് വേണം. കാരണം പിശാച്ച് മരണസമയത്ത് മനുഷ്യനെ വഞ്ചിക്കും, വഴിപിടപ്പിക്കും. ആ സന്ദർഭത്തിൽ നമ്മള് ഓടി നിൽക്കുന്ന ആളുകൾ പോലും ആ മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദുആ ചെയ്യും, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ. ഈ സന്ദർഭത്തിൽ മുസ്ലിം ഉമ്മത്തിനെ ഉസ്താദിനോട് പഠിപ്പിക്കുന്നറിയോ? ഈ സന്ദർഭത്തിലും ബദരീങ്ങളുടെ കാവലിന് വേണ്ടിയിട്ടാ വെറുതെ പറയുന്നതല്ല. ദഹം മൗതദ് കൂട്ടിയിടും, ഇബിലീസ് കൂർസിനെ കാട്ടിയിടും, നേരം ലൈനവരോടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. എന്നറിയോ? ദാഹം മൗതദ് കൂട്ടിയിടും, ഹദീസാണ്. മൗത്തിന്റെ സന്ദർഭത്തിൽ ദാഹം ഉണ്ടാകും, അന്നേരം ഇബിലീസ് കൂർസിനെ കാട്ടിയിടും. ഇബിലീസ് എന്തറിയോ? വെള്ളവുമായി അവിടെ വരും, ദാഹം അകറ്റാൻ സഹായിക്കാമെന്ന് പറയും. അന്നേരം പറഞ്ഞു, നേരം ലഈനവൻ ഓടുവാൻ, അല്ലാഹുവേ ലാനത്താക്കപ്പെട്ട പിശാച് ഓടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. റബ്ബേ, ഈ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ ബദരീങ്ങളെ തുണ കൊണ്ട എന്ന് മുസ്ലിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന മുസ്ലിയാക്കളെക്കാളും നിജസ്ഥരായ ജീവികൾ ഈ പ്രപഞ്ചത്തിൽ ആരാണുള്ളത്? മുസ്ലിങ്ങളെ നിത്യ നരകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഈ മുസ്ലിയാക്കാളും നെറിവിട്ട വർഗം. സഹോദരങ്ങളെ, അവരോട് വെറുപ്പ് കൊണ്ട് പറയുന്നതല്ല, മറിച്ച് ജീവിതം ഒന്നേ ഉള്ളൂ. സഹോദരങ്ങളെ, അതിൽ പരാജയപ്പെട്ടു പോയാൽ നിത്യ നരകമാണ്. ഈ ബദറിൽ മുസ്ലിമീങ്ങൾക്ക് ബദരീങ്ങൾ നൽകിയ പാഠം അള്ളാഹുവിനോട് മാത്രം തേടണമെന്ന, എന്ത് പ്രതിസന്ധിയിലും അള്ളാഹുവിനോടല്ലാതെ തേടാൻ പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട മുസ്ലിമുകളെ കൊണ്ട് അള്ളാഹുവല്ലാത്തവരെ കൊണ്ട് തേടിക്കുകയോ പാടില്ല. സുഹൃത്തുക്കളെ, അതാണ് ഖുത്ബയിൽ ആദ്യത്തിൽ പറഞ്ഞത്, ബദറിൽ നിന്നുള്ള പാഠം മുസ്ലിമുകൾ പഠിക്കണം, ഉമ്മത്തിനെ നന്നായി പഠിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഷർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹബായ ഫദ്ല് കൊണ്ട് നീ ഞങ്ങൾക്ക് വിട്ടുകൊടുത്ത് മാഫാക്കി തരുമാറാകണമേ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലം അത്രയും നിന്റെ ഇഷ്ടത്തിലും അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു സുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസി വിശ്വാസിനികളിൽ നീ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. സഹോദരങ്ങളെ, അല്പം വൈകാരികമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദീനിന്റെ പേരിൽ മാത്രമാണ്. ഈ പറയുന്നതൊന്നും ആരോപണങ്ങളല്ല, ഇവർ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് വ്യക്തിപരമായി എന്നോട് നിങ്ങൾ ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ദീനിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ദീൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾക്ക് യഥാർത്ഥ ദീന് അത് മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും യഥാർത്ഥ വിജയം ഭരിച്ച് ഈ ദുനിയാവിൽ നിന്നും അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി അല്ലാഹുവിലേക്ക് യാത്രയാകുവാനുള്ള ഭാഗ്യം നൽകി അല്ലാഹുവിനും എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.